ഒരു മിനിറ്റ്, അതുപോലെ തന്നെ സുവിശേഷം പറയുന്നവരെ കണ്ടു കഴിഞ്ഞാൽ തല്ലി ഓടിക്കണം എന്ന് പറഞ്ഞ റാഷി മുഹമ്മദെ, നിനക്കുണ്ടോ തന്റെ ഇടം ഒരു റൂമിടാൻ? ഉണ്ടോ തന്റെ ഇടം? മുഹമ്മദിന്റെ മാതൃക, അഞ്ച് മാതൃകകൾ ഞങ്ങൾ തെളിവടക്കം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാരണം അതിന് കൂടെ വന്ന് സിയാദ് ഇറങ്ങി ഓടി. എടാ നിന്റെ ഒക്കെ ഇമാമാണ് സിയാദ്, ഓടിയവൻ. തൻ്റെ ഇടം ഉണ്ടോ ഒരു റൂമിടാൻ, തെളിവടക്കം പറയാൻ, അല്ലെങ്കിൽ ഇവിടെ കയറുമെന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ? സുവിശേഷ പ്രവർത്തകരെ കണ്ടുകഴിഞ്ഞാൽ തല്ലും, ഒരു ചോദ്യവുമില്ലാതെ കയറി തല്ലിയിരിക്കും എന്ന് പറഞ്ഞ റാഷി മുഹമ്മദെ, കയറി വരാൻ തൻ്റെ ഇടമുണ്ടോ ടിപ്പു സുൽത്താൻ്റെ അനുയായി? ഒന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ? റാഷി വേദിയിൽ വന്നല്ലോ. മുഹമ്മദിന്റെ അഞ്ച് മാതൃകകൾ തെളിവടക്കം പറയാൻ തയ്യാറുണ്ടോ റാഷി? മൈക്ക് എടുക്കു കൂട്ടുകാരെ. റാഷി ഇപ്പൊ ഓടും, റാഷി ഇപ്പൊ പോകും. ആരാണ് വന്നത്? ആ റാഷി, ഓ പറഞ്ഞു തുടങ്ങിക്കോളൂ റാഷി. നമസ്കാരം കൂട്ടുകാരാ. നമസ്കാരം, നമസ്കാരം. എന്താ പറയണ്ടേ? ഓക്കെ ഓക്കെ. സുവിശേഷം പറയുന്നവരെ കണ്ടാൽ ഒരു ചോദ്യവും ഇല്ലാതെ തല്ലി ഓടിക്കണോ എന്ന് പറഞ്ഞ റാഷിയോടാണ് ചോദ്യം. മുഹമ്മദിന്റെ, മുഹമ്മദിയനായ താങ്കൾക്ക് മുഹമ്മദിന്റെ അഞ്ച് മാതൃകകൾ തെളിവ് വെച്ച് സംസാരിക്കാൻ പറ്റുമോ ഇവിടെ? സുവിശേഷം പറയുന്നവരെ ഒന്നും ചോദിക്കാണ്ട് തല്ലുന്ന് പറഞ്ഞതിനുള്ള ആദ്യം തെളിവ്, ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ തെളിവുകൾ ഞങ്ങൾ അന്ന് ഇവിടെ കേൾപ്പിക്കുകയും സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോഴാണ് താങ്കളോ ഞാൻ പാപിയാണെന്ന് പറഞ്ഞാ തല്ലു എന്നാ പറഞ്ഞത്? അന്ന് ഞാൻ ഇല്ലാണ്ടായി പോയ റാഷി. ഞാൻ പറഞ്ഞതിന് സുവിശേഷ പറഞ്ഞതിന് തെളിവുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന്, അല്ല ഇന്നടത്തു നിന്ന് അവർ യാത്ര തിരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടെ ആണ് പോകുന്നത്. അവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ജയ്മോനോടാണ് പോയി പറഞ്ഞത്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ കാണും, അവിടെ നമ്മുടെ പരിസരത്തോട്ടം കാണാൻ കഴിഞ്ഞു. വീട്ടിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഗേറ്റ് കടന്ന് ആരെങ്കിലും വന്നാൽ ഡോർ തുറക്കുക, പൊട്ടിക്കുക, ചോദ്യം പറച്ചിലൊന്നും പാടില്ല. അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് തുറക്ക പൊട്ടിക്കുക പറഞ്ഞ അപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂട്ടുകാരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. റാഷി, റാഷി മുഹമ്മദ് എന്ന താങ്കൾ തന്നെ. ഓ ഞാൻ തെളിവ് തരാം. നീ എന്നൊക്കെ അങ്ങ് വീട്ടിൽ പോയി പെണ്ണും പിള്ളേ വെച്ചാ മതി റാഷി. ഇവിടെ തെളിവ് പ്രതിപക്ഷ ബോധം. നമുക്ക് പ്രതിപക്ഷ പോകുന്നുണ്ടാക്കാം. റാഷി തെളിവ് വെച്ചാൽ താങ്കൾ എന്ത് ചെയ്യും? ഇപ്പൊ താങ്കൾ പറഞ്ഞതിനെ ഞങ്ങൾ തെളിവ് വെച്ചാൽ താങ്കൾ എന്ത് ചെയ്യും? ഇവിടെ ഇപ്പൊ വാര്യർ പറഞ്ഞത് ഒരു ചോദ്യം ഇല്ലാണ്ട് ഞാൻ തല്ലു എന്ന് പറഞ്ഞതാണ്. അതിന് അങ്ങനെ പറഞ്ഞത് ആ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചാൽ താങ്കൾ എന്ത് ചെയ്യും എന്നാണ് എന്റെ ചോദ്യം. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്നാ ഉദ്ദേശിക്കുന്ന? ഇപ്പൊ പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാവും. മാപ്പ് പറയാൻ തയ്യാറാവും. എന്തിനാണ്? എന്തിനാണെന്നോ ബോംബുണ്ടാക്കാനോ? എന്നിട്ടോ മാപ്പ് എന്തിനാ പറയുന്നത്? പിന്നെ ഇയാൾക്ക് തെളിവ്, എന്തിനാ തെളിവ് ഇയാൾക്ക്? അല്ല പിന്നെന്തിനാ സാറ് തെളിവ് ചോദിക്കുന്നതന്നെ? എന്തിനാ സാറ് തെളിവ് ചോദിക്കുന്ന? എന്തിനാ അങ്ങനെ ഞാൻ പറയാത്തതുകൊണ്ട്, വാര്യർ പറഞ്ഞതുപോലെ പറയാത്തതുകൊണ്ട് ഞങ്ങൾ തെളിയിച്ചാൽ അതാണ് ചോദ്യം. വാര്യർ ഇവിടെ പറഞ്ഞത്, ഇവിടെ പറഞ്ഞതിന് അതിന് തെളിവ് വെച്ചാൽ താങ്കൾ മാപ്പ് പറയാൻ തയ്യാറാവോ? അങ്ങനെയല്ലേ പറഞ്ഞു പറഞ്ഞത്? ഇനി വാര്യർ ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇയാളൊരു വ്യാഖ്യാനം കൊണ്ടുവരും. ഇതാണ് ഇവരുടെ സ്ഥിരം. വ്യാഖ്യാനം ഒന്നും വേണ്ട, താങ്കൾ പറഞ്ഞിട്ടുള്ളതാണ്. വാര്യർ പറഞ്ഞതുപോലെ ഞാൻ പറയാം. സുവിശേഷം പറയുന്നവരെ, പറയാൻ വരുന്നവരെ തല്ലുന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? സുവിശേഷം പറയാൻ വരുന്നവരെ തല്ലുന്നല്ല ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ ചോദിച്ചത്. തെളിവ് വെക്ക്. അങ്ങനൊരു വോയിസ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ, അങ്ങനൊരു വോയിസ് ക്ലിപ്പ് ഉണ്ടെങ്കിൽ താങ്കൾ മാപ്പ് പറയാൻ തയ്യാറാവുന്നാണ് എന്റെ ചോദ്യം. അതെ അതെ, സുവിശേഷം പറയാമെന്നവരെ ഒരു ചോദ്യമില്ലാതെ ഞാൻ തല്ലും എന്ന് പറഞ്ഞതിന് തെളിവുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം. സുവിശേഷം പറയാൻ വരുന്നവരെ ഒരു ചോദ്യം ഇല്ലാണ്ട് ഞാൻ തല്ലും എന്ന് വാര്യർ പറഞ്ഞതിന് ഞാൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? എന്റെ വോയിസ് ഉണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം. വേറെന്തെങ്കിലും പറഞ്ഞതിന് ഒരു കാരണവശാലും മാപ്പില്ല, കാരണം ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഓക്കെ, ഞാനത് കേൾപ്പിക്കാം. എനിക്കൊരു രണ്ട് മിനിറ്റ് ഞാൻ അതൊന്ന്. അപ്പൊ അതിനുള്ളില് ഞാൻ പറയുന്നു, മനുഷ്യരെല്ലാവരും പാപികളാണ്, ഞാനും മഹാപാപിയാണ്, അതോടൊപ്പം റാഷിയും പാപിയാണ്. ദൈവത്തിന് മുമ്പിൽ ആർക്കും നീതിമാനാകാൻ പറ്റില്ല. തല്ലു എന്നെ പിടിച്ച്.
എനിക്കങ്ങനെ വിശ്വാസമില്ല, അത് എന്നോട് പറയണ്ട, താങ്കൾ പറഞ്ഞു. കിട്ടും തന്റെ മുമ്പിൽ ഒന്നും തന്നെ. റാഷിയേ റാഷി, ആദ്യം സുവിശേഷം എന്ന് പറഞ്ഞ സാധനം എന്താന്ന് ആദ്യം പഠിക്കുക. സുവിശേഷം തന്നെ ഒരു മനുഷ്യൻ, താങ്കൾ പറയാൻ തന്ന എന്താണ് സുവിശേഷം? ഇല്ലെന്നേ ബ്രദർ, ഇത് ചർച്ച വഴിതിരിച്ചു വിടാൻ വേണ്ടി വന്നിരിക്കുന്ന തനി ജിഹാദിയാണ് ഇവനോട് ചോദിച്ചത്. താങ്കളുടെ പ്രവാചകന്റെ അഞ്ച് മാതൃക പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യം എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഒരു കാര്യം, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ താങ്കൾ പറഞ്ഞു പാപിയാണെന്ന് പറഞ്ഞാൽ തല്ലോന്ന്, എന്റെ പൊന്നു സുഹൃത്തെ, ഞങ്ങൾ അറിയിക്കുന്ന സുവിശേഷം തന്നെ അതാ, മനുഷ്യൻ പാപിയാണ്, പാപത്തിന്റെ പരിഹാരമായിട്ട് യേശുക്രിസ്തു ലോകത്തിൽ വന്നു, അതിന് പരമായി അവന്റെ പാപത്തിന് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്നുള്ള ഞങ്ങൾ അറിയിക്കുന്ന സുവിശേഷം. അതുപോലെ അറിയാതാണ് താങ്കൾ ഈ സുവിശേഷം പറയുന്നതിനെ തല്ലു, അല്ലെ ഭാവി എന്ന് പറയുന്നതിനെ തല്ലു എന്ന് പറയുന്നത്. അപ്പൊ താങ്കൾ എന്തോ മനസ്സിലാക്കിട്ടാ സുവിശേഷത്തെ കുറിച്ച്, എന്തോ മനസ്സിലാക്കിട്ടാ. മാത്രമല്ല പറസേ, മാത്രമല്ല ഒരു കാര്യം കൂടെ, റാഷിയെ, റാഷി തല്ലു അല്ല, റാഷി കൊന്നാലും റാഷിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയും, റാഷിയെ നീയും ഭാബിയാണ്, അന്റെ മുഹമ്മദ് കൊടും ഭാബിയാണ്, മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ടില്ലേ നിന്റെയൊക്കെ കാര്യം, അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും പോക്കാണെന്നും പറയും. എന്തേ, അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെടാൻ, പാപത്തിന്റെ ശമ്പളമായ നിത്യമായ മരണത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ള, പാപത്തിന്റെ ശമ്പളമായ നിത്യ മരണത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. റാഷി ഇന്ന് തല്ലി കാണിച്ചേ വാര്യറെ, നീ എന്നോട് പറഞ്ഞു തൻ്റെടുണ്ടെങ്കിൽ കേറി വാന്ന് പറഞ്ഞു. നീ ഞാൻ ഞാൻ തൻ്റെടുണ്ടെങ്കിൽ കേറി വരാനല്ല പറഞ്ഞു, തൻ്റെടുണ്ടെങ്കിൽ കേറി വന്ന് മുഹമ്മദിന്റെ അഞ്ച് നന്മകൾ പറയാനാണ് പറഞ്ഞത്. അഞ്ച് നന്മ പറയണേ, തെളിവടക്കം, അഞ്ച് നന്മകൾ, അഞ്ച് മാതൃകകൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞ ഞങ്ങൾ എല്ലാവരും തീരുമാനം വന്നു കഴിഞ്ഞാൽ പൊന്നാനിയിലോട്ട് പോകാൻ വേണ്ടിട്ടാണ്. അയ്യോ വേണ്ട വേണ്ട, അയ്യോ ഒരിക്കലും വേണ്ട, നിങ്ങൾ അവിടെ തന്നെ. അതായത് ഞങ്ങൾ നിങ്ങൾ കഴുത്തു വിട്ടുമല്ലേ, അള്ളാഹുവിലും കേട്ടല്ലോ, എടാ ക്രിസംഗികളുടെ പരാജയം എന്നും പറഞ്ഞ, ക്രിസംഗികൾ തോൽക്കുന്നു എന്നും ചോദിച്ചോണ്ട് റൂമിട്ടേക്കുന്ന അവന്മാരുടെ പരാജയം കണ്ടോ, അവന്മാരുടെ നാണം കെട്ട അവസ്ഥ കണ്ടോ, മ്ലേച്ഛം, നാണക്കേട് റാഷി. സ്വന്തം പ്രവാചകൻ എന്നും പറഞ്ഞിട്ട് കൽവിനോട് ചേർത്ത് വെച്ചിരിക്കുന്നവനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ രക്തം തിളച്ചുപോയി സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കൃത്യമായി പറഞ്ഞു കൊടുക്കണം നമ്മുടെ പ്രമാണം എടുത്തു വെച്ചുകൊണ്ട്. എന്താണ് മുഹമ്മദിന്റെ അഞ്ചു നന്മകൾ, അഞ്ചു മാതൃകകൾ ഒന്ന് പറഞ്ഞേ റാഷി, കേൾക്കട്ടെന്നേ. അല്ല, അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചിട്ട്, അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അല്ല, മുഹമ്മദിന്റെ അഞ്ചു നന്മകൾ അതാണ് വിഷയം. ഞാൻ മറ്റേ സാധനം എടുക്കുന്നവരെ മുഹമ്മദിന്റെ അഞ്ച് നന്മകൾ പറയും. അദ്ദേഹത്തിന് സമയം കൊടുക്ക്, ഇനി സമയം കൊടുത്തില്ല എന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പ് തുടങ്ങും, അവരും അവിടെ കയറി കഴിഞ്ഞാൽ അളമ്പുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. നമ്മള് സമയം കൊടുക്ക്, അഞ്ച് നന്മകൾ പറയട്ടെ. അപ്പൊ എനിക്ക് ആദ്യം രണ്ട് നന്മകൾ, ഇപ്പൊ നമ്മള് ഒരാളുടെ നന്മകള് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാളെ മാതൃകയാക്കാൻ പറ്റുന്ന നന്മകൾ നമ്മൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത് അളക്കാൻ നിൽക്കുന്ന ആൾക്കാര് എന്തിന്റെ മെഷറിലാണ് ഈ നന്മയെ അളക്കുന്നുള്ളത് എന്നുള്ളൊരു കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനം, ഏതാണ് ഈ പത്ത് കൽപ്പന? ഒന്ന് നിന്റെ കർത്താവായ സത്യബ്രദറെ ഡൈവേഴ്സനാണ് വേണ്ട വേണ്ട, നീ മുഹമ്മദിന്റെ അഞ്ച് അല്ല, ഓക്കെ സാറ്, മുഹമ്മദിന്റെ അഞ്ച് നന്മകൾ ഇവിടെ പറയാം, എന്തിനാണെന്നുള്ളത് പിന്നെ തീരുമാനിക്കാം. മുഹമ്മദിൽ പിന്തുടർ, ഇവനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, മുഹമ്മദിന്റെ അഞ്ച് നന്മകൾ ഒന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ അതാ പറഞ്ഞത്, നന്മകൾ ഇപ്പം മുസ്ലിങ്ങളായ ഞങ്ങൾക്ക് അത് ആ നന്മയുടെ മെഷർമെന്റ് നമുക്കറിയാം. കേൾക്കുന്ന നിങ്ങൾ നന്മക്ക് എടുക്കുന്ന മെഷർമെന്റ് ആദ്യം പറ, അതിനുശേഷം അതിപ്പോ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഏതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നന്മകളുടെ മെഷർമെന്റ് എടുക്കുന്നത്? ഞാൻ മെഷർമെന്റ് പറയട്ടെ, എല്ലാം വിട്, എന്തായാലും മതത്തിന്റെ കാര്യം വരുമ്പോഴല്ലേ വിഷയം വരുന്നത്. വിട്, ഒരു ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ മുഹമ്മദിന്റെ അഞ്ച് ധാർമ്മികത ഒരു സെക്കൻഡ്, ഈ എന്താന്ന് ഒരു സാധനം കിട്ടി, ഇനിയിപ്പോ അത് കേൾപ്പിച്ച് മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി, അവിടെ നിക്കണേ പറയാ, പോവല്ലേ. വീഡിയോ കണ്ടു ഇന്നലെ, ഞാനൊരു വീഡിയോ കണ്ടു, ഇവന്മാര് കൊറേ മൈക്ക് സെറ്റ് ബാനറും ആയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങി. ഞാൻ എന്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എങ്ങാണ് റാഷി ഇവിടുന്ന് പോയാ,
ഇജ് നാണം കെട്ടവനാണ്, അന്റെ മുഹമ്മദ് പെരുന്നൊണേനെ പെറും വെറും വെറും നാണം കെട്ടവനാണ്, കേട്ടോളൂ. ചങ്ങാതിമാരെ നമ്മളെ നാട് വഴിയാണ് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വീട്ടിൽ വരുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാന്ന് കരുതിയിട്ട് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. തല്ലു എവിടുന്നാണ്? അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ കുറെ കാര്യങ്ങൾ വീടുകളിലേക്ക് കേറി കഴിഞ്ഞാൽ തല്ലു ഉറപ്പാണ്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തിനാ പറയുന്നത്, പള്ളി പള്ളി പള്ളിയിലുള്ള നിങ്ങളെ കത്തോലിക്കരായ ആൾക്കാരുടെ പള്ളിയുടെ മുമ്പിൽ വരെ പരിപാടി നടത്താൻ സാധ്യതയുണ്ട്. ഞാനൊക്കെ വ്യക്തമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ തോന്നിയാസം കൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ വാതിൽ തുറക്കുക, കൊടുക്കുക, വേറെ ഒരു കാര്യം ചോദിക്കരുത്. കാരണം ഇതൊക്കെയാണ് കാര്യങ്ങൾ. കേട്ടല്ലോ സഹോദരന്മാരെ, ഞാൻ കേൾപ്പിച്ചത് നിങ്ങൾ കേട്ടായിരുന്നു? കേട്ടു, കേട്ടു, കേട്ടു. ഇനി പറയടാ റാഷി, നീ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറ. ഭാര്യർ പറഞ്ഞ കള്ളമാണ്, ഇനി പറയാൻ നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ പറയടാ പെരുന്നുണയാ. അന്ന് അജീഷ് ബ്രദർ, അന്ന് അജീഷ് ബ്രദർ ഇവിടെ റൂം എടുത്ത റൂമില് ക്ലാസ് എടുത്തപ്പോഴും നീ കയറി വന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പാപിയാണെന്ന് പറഞ്ഞാലെന്നാണെന്ന്. ഞാൻ അന്ന് റൂമിൽ ഇല്ലാണ്ടായി പോയത് അന്റെ ഭാഗ്യം. ഇപ്പൊ കിട്ടി, പറ. ഞാൻ എന്റെ ആശാരിനെ വിളിക്കും. നീ ആശാരിച്ചീനെയും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ കഥ പറഞ്ഞിട്ട് പോവാനെ. നീ പറഞ്ഞതാ ഇവിടെ കേൾപ്പിച്ചേ. നീ മാപ്പ് പറയാണ്ട് ഇവിടുന്ന് പോണ്ടാന്നേ. എന്റെ ഓഡിയോയില് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞത് വ്യക്തമായിട്ട് ഇവിടെ എല്ലാവരും കേട്ട സാധനമാണ്. നീ ഒന്നും നിന്റെ ഓഡിയോ നീ പറഞ്ഞിട്ടുള്ളത് ആ കേട്ടോ. നീ ഒന്നുകൂടെ കേട്ടോ. ബാനറുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങി. ഞാൻ എന്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടാ, ചങ്ങാതിമാരെ നമ്മളെ നാട് വഴിയാണ് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വീട്ടിൽ വരുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാന്ന് കരുതിയിട്ട് അവിടുന്ന് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. തല്ലു ഉറപ്പാണ്. വീടുകളിലേക്ക് കയറി കഴിഞ്ഞാൽ തല്ലു ഉറപ്പാണ്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തിനാ പറയുന്നത്, പള്ളി പള്ളി പള്ളിയിലുള്ള നിങ്ങളെ കത്തോലിക്കരായ ആൾക്കാരുടെ പള്ളിയുടെ മുമ്പിൽ വരെ പരിപാടി നടത്താൻ സാധ്യതയുണ്ട്. ഞാനൊക്കെ വ്യക്തമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ തോന്നിയാസം കൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ വാതിൽ തുറക്കുക, കൊടുക്കുക, വേറെ ഒരു കാര്യം ചോദിക്കരുത്. കാരണം ഇതൊക്കെയാണ് കാര്യങ്ങൾ. പൈസ വരുന്നുണ്ട്. പൈസ വാങ്ങിയിട്ടാണ് ഇവരുടെ സ്പോൺസേർഡ് പരിപാടികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്യമത വിദ്വേഷമാണ്, അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന നമ്മള് പിന്നെ ഇങ്ങനെ നമ്മളെ ചാരിയിട്ടുള്ള ഒരു പരിപാടി ആൾക്കാരൊക്കെ എന്താ കേട്ടല്ലോ. സത്യബ്രദറെ നിങ്ങൾ കേട്ടോ, അവിടെ ചെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് തല്ലാനാണോ അവൻ പറഞ്ഞേക്കുന്നേ? ഇല്ല, കൃത്യമായിട്ട് കേട്ടു. ഇനി ഒരു തെളിവും കൂടെ കൊണ്ടുവരണം. പൈസ മേടിച്ചിട്ടാണ് നടത്തുന്നതിന്റെ തെളിവ്. ഈ തോന്നിയാസം കൊണ്ട് വീട്ടിലേക്ക് വന്നാ അടി ഉറപ്പ്. സുവിശേഷം കൊണ്ട് ഇനിയും വരും റാഷി, സുവിശേഷം കൊണ്ട് ഇനിയും വരും. നീ അവിടെ ഒരാളെ നീ തല്ലി നോക്ക്, നിന്റെ ആൾക്കാരെ ഏർപ്പെടുത്തി തല്ലി നോക്ക്. ഞങ്ങൾ ഇവിടുന്ന് നേരിട്ടിറങ്ങും സുവിശേഷം. നിന്റെ വീട്ടിൽ കയറി സുവിശേഷം പറഞ്ഞിരിക്കും. റാഷി പറഞ്ഞ തന്നെ, റാഷി പറഞ്ഞ തന്നെ ഞാൻ പാവിയാണെന്ന് പറഞ്ഞതല്ലോ എന്നല്ലേ പറഞ്ഞേ. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എന്നിട്ട് കേട്ടപ്പോ എന്നാ സാറേ, ഇപ്പൊ നൈസായിട്ട് അങ്ങ് മാറ്റുന്നേ. അല്ല, ഈ വിഷയത്തെ പറ്റിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ വിഷയത്തെ പറ്റി ഇവിടെ ഈ നാളം കെട്ട റാഷി, നാളം കെട്ട പരിപാടി ഓഡിയോ കേൾപ്പിച്ചിട്ട് ഇവിടെ സംസാരം നടന്നപ്പോ ഇല്ല, ഓഡിയോ ഒന്നും കേൾപ്പിച്ചില്ല, ഓഡിയോ ഒന്നും കേൾപ്പിച്ചില്ലല്ലോ. അജീഷ് ബ്രദർ ആയിട്ട് വന്ന് സംസാരിച്ചായിരുന്നു, പക്ഷെ അന്ന് ഓഡിയോ കേൾപ്പിക്കാൻ എനിക്ക് പറ്റിയില്ല. സോറി, അന്ന് ഇവിടെ പാപം, ഇസ്ലാമിലെ പാപം എന്താണെന്ന് ഇവിടെ വ്യക്തമായിട്ട് അജീഷ് ബ്രദർ ചോദിച്ചു. അതിന് ഉത്തരം പറയാതെ അന്ന് ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ടാണ് അന്ന് പുള്ളി പോയത്. അതിന് ഉത്തരം കൊടുത്തല്ലോ. ഓരോ തേങ്ങയും പറഞ്ഞിട്ടില്ല മോനെ. യൂട്യൂബിൽ കിടപ്പുണ്ട് സാധനം. പറയാൻ സൗകര്യമില്ല എന്നു പറഞ്ഞല്ലോ. ഇന്ന് രാവിലെ രാവിലെ വന്ന ഒരു പണ്ഡിതനോട് ഇസ്ലാമിലെ വ്യഭിചാരം എന്താണെന്ന് ചോദിച്ചപ്പോ അതിന് ഖുർആനില്ലാത്ത വലിയ തെളിവൊന്നും പറയാൻ എനിക്കില്ലെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാലേ ഇസ്ലാമിലെ പാപം എന്താ എനിക്ക് പറയാൻ സൗകര്യമില്ല. പോയി ചത്തുടടാ നാണം കെട്ടവനെ, പോടാ. എന്തിനാ നീയൊക്കെ ഇങ്ങനെ നടക്കുന്ന എന്തിനാ? അന്ന് ഞാൻ വ്യക്തമായിട്ട് താങ്കളോട് ചോദിച്ചു, എന്റെ ബ്രദറെ താങ്കൾ പാപം എന്താന്ന് പറഞ്ഞാലാണ് തല്ലുന്നതെങ്കിൽ അത് പറയൂ. അത് പറഞ്ഞ പിന്നെ ഞങ്ങൾ പറയാ പോരെ. ഞങ്ങനൊന്ന് ഉത്തരം പറഞ്ഞു. എന്താ ഉത്തരം പറയാൻ മനസ്സില്ല, അതാണ് അതിന്റെ ഉത്തരം. അല്ല, നിങ്ങളൊന്ന് കേട്ടെ, നിങ്ങളൊന്ന് കേട്ടെ, പാപം എന്താണെന്ന് പറയാൻ അറിയത്തില്ല.
പാപത്തിന്റെ എ ബി സി ഡി അറിയത്തില്ല, പക്ഷെ പാപം പറയാൻ വന്നാ തല്ലു പാപം പറയാൻ വന്നാ തല്ലു നല്ലല്ലോ പറഞ്ഞേക്കുന്നേ. ഇപ്പം വിഷയത്തിലേക്ക് വന്നു, വിഷയത്തിലേക്ക് വന്നു, ബാറോസ് പറഞ്ഞ വിഷയത്തിലേക്ക് വന്നു. ഓഡിയോ കേൾപ്പിച്ച, ഞാൻ പറയുന്ന ഓഡിയോ ഉണ്ടെങ്കിൽ കേൾപ്പിക്കടാ, കേൾപ്പിച്ചാൽ ഞാൻ മാപ്പ് പറയാന്ന് പറഞ്ഞു. നീ മാപ്പ് പറ റാഷി, നീ പറഞ്ഞതിന് തെളിവാണ്, നീ പറഞ്ഞതിന് തെളിവല്ലല്ലോ. നീ അങ്ങനെയാണോ ഞാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞതായിട്ട് നീ പറഞ്ഞത് തെളിവ്? ഞാൻ പറഞ്ഞത് ഈ കേട്ടതും തമ്മിൽ, ഇനിയിപ്പോ ഇയാളൊന്ന് മ്യൂട്ട് ചെയ്ത, ഞാൻ പറഞ്ഞത് ഈ കേൾപ്പിച്ചതും തമ്മിൽ വ്യത്യാസം ഇവിടെയിരിക്കുന്ന ഏതെങ്കിലും സഹോദരന്മാർക്ക് തോന്നി. തന്റെ തന്റേടുണ്ടെ, നീ മുഹമ്മദിന്റെ അഞ്ച് നന്മ പറയാൻ കേറി വരാനാ പറഞ്ഞേ, അല്ല നിനക്ക് ഇവിടെ വന്നിട്ട് ഗുണവധികാരം പറയാൻ വേണ്ടിട്ടല്ല. അതെന്റെ ബെഡ്റൂമിൽ പെണ്ണുപിള്ളയോട് പറഞ്ഞത്. നിങ്ങൾ മാപ്പ് പറയുന്നൊന്നും ഞങ്ങൾക്ക് ഇതില്ലായിരുന്നു. ഞങ്ങള് തെളിവ് വെച്ച് എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ മാപ്പ് പറയുന്നത് നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ കിട്ടുന്ന ചാൻസ് അല്ലേ? നിങ്ങൾ എത്രയും പേരുടെ മുമ്പിൽ ആണെങ്കിലേ നന്മ പറയണ്ടേ? വേണ്ട, നമുക്ക് സത്യഭദ്ര ഒരു അഞ്ച് നന്മ പറഞ്ഞാ മതി. മുഹമ്മദിന്റെ അഞ്ച് നന്മ മാതൃക അഞ്ചേ അഞ്ച് നന്മ. ഞാൻ അതിനാണ് നിന്നെ മുകളിലേക്ക് വിളിച്ചത്, അഞ്ചേ അഞ്ച് നന്മ പറയാൻ വേണ്ടിട്ടാണ് മുകളിലേക്ക് വിളിച്ചത്. മുഹമ്മദിന്റെ അഞ്ച് നന്മകൾ തെളിവടക്കം പറയാം. റാഷി പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാം, കേൾക്കൂ. അഞ്ചു വയസ്സും റാഷി പറയാന്ന് പറഞ്ഞു. സത്യബ്രോ, സത്യബ്രോ റാഷി പറയാന്ന് പറഞ്ഞു. ചാൻസ് കൊടുത്തിട്ട് നമുക്ക് എടുക്കാം, അതിനല്ലേ തെളിവ് വേണോന്ന് പറഞ്ഞു. പറയട്ടെ, അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളിപ്പോ ഒരു നന്മ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം മുഹമ്മദിൽ ഇവര് പഠിപ്പിച്ച മാതൃക ഒന്ന്, അഞ്ചു വയസ്സാണ് ഇതിവിടെ തക്കിയാണ്. അല്ലല്ല സത്യബ്രദറെ, ഒറ്റ സെക്കൻഡ്, മെഷർമെന്റ് പറഞ്ഞു കൊടുക്കാന്ന് നമുക്ക്. അതായത് റാഷി ബ്രദറെ, ഈ മെഷർമെന്റ് എന്ന് പറയുന്നത് പുള്ളി പറഞ്ഞതും അല്ലെങ്കിൽ നിങ്ങൾ പറയാറുണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ പട്ടറി കിടക്കുമ്പോ നിങ്ങൾ കഞ്ഞു കുടിക്കരുത്. അങ്ങനല്ല, അങ്ങനല്ല, മെഷർമെന്റ് ചോദിച്ചില്ലേ? ഇവനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, അതാണ് ഇതിന്റെ മെഷർമെന്റ്. ആ പറഞ്ഞു, ആ മാതൃകകൾ പറഞ്ഞു. ഇനി നിങ്ങൾ പറഞ്ഞു. അല്ല, ഒരു വാര്യ ബ്രദറെ, ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. എനിക്ക് മുഹമ്മദിനെ പിന്തുടരാൻ പറ്റിയ മാതൃക എന്താണ്? അത് റാഷി ബ്രദർ ഒന്ന് പറയൂ. അങ്ങനെ പറയൂ. അല്ല, ഞാൻ പറഞ്ഞ ചോദ്യം കേട്ടില്ലേ? എനിക്ക് മുഹമ്മദ് നബിയെ പിന്തുടരാനുള്ള മാതൃക എന്താണുള്ളത്? ഓക്കെ, മാതൃക ചോദിക്കുന്ന ആള് ചോദിച്ചാളുടെ മെഷർമെന്റ് ആണ് പറഞ്ഞത്. ഇവനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ടെന്ന് ഖുർആൻ പറയുന്നതാണ് അതിന്റെ മെഷർമെന്റ്. പറഞ്ഞോളൂ. നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ? നിങ്ങൾ ബ്രദറെ, റാഷി ബ്രദറെ, ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ മെഷർമെന്റ് നോക്കണ്ട. ഖുറാനിൽ പറയുന്നു ഇത്, ഇവനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ടെന്ന്. ആ മാതൃക എന്താണ് ഉത്തമമായ ആ മാതൃക? ഒരു മനുഷ്യന്റെ റാഷി, ഒരു മനുഷ്യന്റെ സാധാരണ ധാർമ്മിക ബോധം അത്രയും മതി. വലിയ പെർഫെക്ഷൻ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഒരു മനുഷ്യന്റെ സാധാരണ ധാർമ്മിക ബോധം ഇനി ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത് ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഭരണഘടന അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന എങ്ങനെയാണോ ആ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മതി മുഹമ്മദിന്റെ അഞ്ച് ധാർമ്മിക. ഇന്ത്യൻ ജനാധിപത്യം അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഒരു മാതൃക ചോദിക്കുന്നത്? അതും കൂടി അങ്ങേരുടെ ജീവിതം എന്ന വിഷയത്തിൽ, ഒരു മിനിറ്റ് അങ്ങേരുടെ ജീവിതം എന്ന വിഷയത്തിൽ എന്താണുള്ളത്? അങ്ങേരുടെ ജീവിതത്തിന്റെ വിഷയത്തിൽ എന്താണുള്ളത്? രാവിലെ ഉറങ്ങി എണീച്ചു, ആരാധനാ കർമ്മങ്ങൾ ചെയ്തു, പ്രഭാത കർമ്മങ്ങൾ ചെയ്തു, ബാക്കിയുള്ള എല്ലാ സാധാരണക്കാർ ചെയ്യുന്നതാണോ ഒരു മാതൃക? അല്ല, ജീവിതത്തിൽ പ്രഭാതകർമ്മം ചെയ്യുന്നതാണ് ഒരു മാതൃക. അതിനു മുൻപ് ആരും പ്രഭാതകർമ്മം ചെയ്യാറില്ലായിരുന്നു. ആ അതിനു മുൻപുള്ള എല്ലാവരും ഈ കിടന്നു ഉറക്കത്തിൽ തന്നെ ഓരോ കവർ എടുത്ത് അതിനകത്ത് സാധിച്ചു കളയുമായിരുന്നു കേട്ടോ. പോകണം, വൃത്തിയിൽ ചെയ്യണം, കഴുകണം, വൃത്തിയാക്കണം, ശുദ്ധിയാവണം. ഇതൊക്കെ നമ്മൾ നമ്മളെ കൊച്ചു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അല്ലല്ല, ഈ ഈ പറഞ്ഞ കാര്യം 1400 വർഷമായിട്ടുള്ളൂ ഭൂമിയിൽ വന്നിട്ട്. അതിന് മുമ്പുള്ള ആൾക്കാരൊന്നും ഇത് ചെയ്യാറില്ല. ഞാൻ ചോദിച്ചത് മുഹമ്മദ് പഠിപ്പിച്ചതാണോ ആദ്യമായിട്ട്? ഞാനേ ഇവര് ഈ ലെവല് പോയാൽ ശരിയാവത്തില്ല. അതിന്
സത്യബ്രതന്റെ ലൈന് ശരിയാവും. ഒരു മാതൃക ഞാൻ പറയാം, ഒരു മാതൃക സത്യബ്രോ പറയണം കേട്ടോ. സത്യബ്രോ, ഞാൻ ബിഹാരിയ ലൻവർ വോളിയം 43 പേജ് നമ്പർ 78 രണ്ടാം പാരഗ്രാഫ്, അതായത് അതിൻ്റെ ആറാമത്തെ ലൈൻ, ആ പേജിൻ്റെ മാതൃക ഇമാം ജാഫർ ബിൻ മുഹമ്മദ് നിവേദനമാണ്. പ്രവാചകനായ മുഹമ്മദ്, മറ്റേ സാധനം, സമാധാനമൊക്കെ പുറകിലിരിക്കട്ടെ, തൻ്റെ മുഖം ഫാത്തിമയായ തൻ്റെ സ്വന്തം മകളുടെ മുലകൾക്കിടയിലേക്ക് വച്ച് ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് നിത്യം അമർത്തുമായിരുന്നു. ഉത്തമ മാതൃകയല്ലേ? ഇവനിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്, മാതൃക നമ്പർ 1. സത്യബ്രദറെ, ആ ഖുർആൻ 65:4 വലിയൊരു മാതൃക, കുഞ്ഞുങ്ങളെയും, അതായത് ആർത്തവം വരാത്ത കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് നിക്കാ ചെയ്യാനും തോലാക്ക് ചെയ്യാനും പഠിപ്പിച്ച മഹാൻ, ശിശുഭോഗം അനുവദിച്ച മഹാൻ. മാതൃക 2, ഖുർആൻ 65:4. താങ്ക് യു. അടുത്തതായിട്ട് ഹസൻ വിരിപ്പ് ചുളുക്കരുത് എന്ന് പഠിപ്പിച്ച മഹാൻ, വിരിപ്പ് ചുളുങ്ങിയാൽ ഭാര്യ പിണങ്ങുമെന്ന് പഠിപ്പിച്ച വലിയൊരു മാതൃക, നിങ്ങൾ ഉപയോഗിച്ച വിരിപ്പ് ഉപയോഗിച്ചതിന് ശേഷം മടക്കി മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഭാര്യ വന്ന് കഴുത്തിന് പിടിക്കും. അതാണ് അടുത്ത. ഖുർആൻ 4:24 പറയുന്നു, നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾക്ക് സംശയം തോന്നിയാൽ അവൾക്ക് മോന്തക്കിട്ട് ഒരു അടി കൊടുക്കാന്ന്, അങ്ങനെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ അടിക്കാൻ സംശയം, ആശങ്ക തോന്നിയാൽ, ആശങ്ക, ഇവൾ അനുസരണ കേട് കാണിക്കുമെന്ന് ആശങ്ക തോന്നിയാൽ. പിന്നെ അള്ളാഹുവിന്റെ റസൂലെ, എന്റെ വാഹനം ഞാൻ ഇന്നലെ തെറ്റിച്ചു കളഞ്ഞു, അതിന് വല്ല പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു എന്ന് പഠിപ്പിച്ച മഹാൻ അള്ളാഹുവിന്റെ റസൂൽ. കൃഷിയിടം മാത്രമല്ല, അവിടെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കലപ്പ കയറ്റാം എന്ന് പഠിപ്പിച്ച മഹാൻ. അതിനൊരു ക്ലാരിറ്റി വേണം. അമ്മായി, ഇവൾ സ്വന്തം അമ്മായിപ്പന്, ഗുരുതുല്യനായ മരുമകൻ, അമ്മായിപ്പന്റെ വാഹനം, എന്തോ അമ്മായിപ്പടെ അമ്മയുടെ റോഡിൽ കൂടി ഓടിക്കുന്ന കാര്യമോ പറയുന്നത്? അത് നമ്മൾ വിശദീകരിക്കണം. റാഷി എന്താ പറയുന്നത്? എന്താ റാഷി ബ്രദറെ പറഞ്ഞ കേട്ടില്ല? ഗബ്രിയേലിന് ഉണ്ടാക്കിയത് കലപ്പ കയറ്റിയിട്ടാണോ? അതാണ് അമ്മായിപ്പൻ പോയി ചോദിച്ച പുള്ളിയോട്. അതാണ് മുഹമ്മദ് നബി. ഇനി വ്യക്തമാക്കാം, ഞങ്ങൾ അത്രയും വ്യക്തമായിട്ട് പോകണ്ടായിരിക്കും. പുള്ളി കറക്റ്റ് ചോദിക്ക. റാഷി അമ്മായിപ്പം പോയി ഇപ്പൊ ചോദിക്കുകയാണ്, ആരോടാ ചോദിക്കുന്നത്? മരുമോനായ മുഹമ്മദ് റസൂലിനോട് ചോദിക്കുകയാണ്, എന്റെ മരുമോനെ, ഞാൻ ഇന്നലെ വണ്ടി ഓടിച്ചപ്പോ വഴി തെറ്റിപ്പോയി. അപ്പൊ പറയാണ്, സ്ത്രീകൾ നിങ്ങളുടെ, അങ്ങനല്ല, അങ്ങനല്ല, അങ്ങനല്ല. അള്ളാഹുവിന്റെ റസൂലേ എന്ന് ചോദിച്ചത്, അള്ളാഹുവിന്റെ റസൂലേ, ഇന്നലെ ഞാൻ എന്റെ പറഞ്ഞു 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 വാര്യരെ, ശരിയുടെ കാവ്യാത്മകമായിട്ട് അങ്ങ് പറഞ്ഞു. റാഷിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് കോങ്കണ്ണ് ഉണ്ടാവുന്നത്? കോങ്കണ്ണ് ഉണ്ടാവാതിരിക്കുന്നത് എന്ത് ചെയ്യണമെന്നും പറഞ്ഞുകൂടെ? നിന്നുണ്ടാക്കിയത് കലപ്പ കയറ്റിട്ടാണെന്ന് നീ പറഞ്ഞല്ല. അത് തന്നെയാ പറഞ്ഞു തന്നേക്കുന്നത്. കോങ്കണ്ണ് ഉണ്ടാവാണ്ടിരിക്കാം, പെണ്ണുങ്ങളുടെ പുറകെ കൂടെ കയറ്റാം എന്ന് പറഞ്ഞതാണ് അടുത്ത മാതൃക. അത് റസൂല് പഠിപ്പിച്ച മാതൃകയാ. ഞങ്ങളുടെ ആര്യ റസൂലിന്റെ മറ്റൊരു മാതൃക കേട്ടോണേ, റസൂലിന്റെ മറ്റൊരു മാതൃക കേട്ടോ. മജ്മ അൽ സവൈദ് അലി ബിൻ അബൂബക്കറിന്റെ അൽ ഹൈതമി പറയുന്ന 299 പറയുന്ന ഒരു അടിപൊളി സാധനം നിങ്ങൾ കേട്ടോണം. പ്രവാചകന്റെ മറ്റൊരു മാതൃക, റാഷിയേ ഒന്ന് കേട്ടോളി, നമ്മുടെ പ്രവാചകനായ നമ്മുടെ മുത്ത് ചെയ്തതായ തന്റെ ഏറ്റവും വലിയ മാതൃക നിങ്ങൾ കേട്ടോളൂ. തന്റെ കൊച്ചുമകൾ, കൊച്ചുമക്കൾ, ഒന്നും ഉണ്ടായിരുന്ന റാഷി അവിടെ, കൊച്ചുമക്കളായ ഹസന്റെയും ഹുസൈന്റെയും കാലുകൾ അകറ്റി വെച്ചിട്ട് അവരുടെ സുനോഗ്രാഫി എടുത്ത് വായിൽ വെച്ച് ഉറിഞ്ചിക്കൊണ്ടിരുന്നതായ ഉത്തമമായ മാതൃകയല്ലേ? അടുത്തത് പോരട്ടെ. ആറ് മാതൃക, നിനക്ക് എത്ര മാതൃക വേണം? സ്വന്തം മക്കളെ, അതായത് നിക്കാഹ് ചെയ്യാത്ത ഭാര്യയിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അതിന് പ്രശ്നമില്ല എന്ന് പഠിപ്പിച്ച മാതൃക. ഇന്ന് രാവിലെ വ്യക്തമായിട്ട് അബ്ദുൽ ലത്തീഫിന് ക്ലാസ് എടുത്തു കൊടുത്തായിരുന്നു. ചൗത്തുന്ന തോട്ടത്തിൽ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളോട് പറഞ്ഞു, എടി മോളെ, നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യോടി എന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, പോടാത്തണ്ടി, സോറി, പോടാ തെരുവ് തണ്ടി എന്ന് വിളിച്ചു. നല്ല മാതൃകയല്ലേ, ശരീരദാനം ചോദിക്കുന്ന മാതൃക. താങ്ക് യു. സ്വന്തം പെറ്റമ്മയായിട്ടുള്ള കൗലേനെ വരെ ശരീരദാനം ചെയ്യുന്നതിന് പ്രശ്നമില്ല. പോറ്റമ്മയെ പോലും ശരീരദാനം വരുന്നപ്പോൾ അതുപോലും പ്രശ്നമില്ല എന്ന് കണ്ട് അതിന് വഴങ്ങിക്കൊടുക്കാൻ വേണ്ടി നിന്ന പ്രവാചകൻ, അതൊരു മാതൃകയാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരു സ്ത്രീ വഴിയിലൂടെ നടന്നു പോയപ്പോൾ ആ സ്ത്രീയെ കണ്ട് ആ സ്ത്രീയിൽ കാമാസക്തി തോന്നി, തുകൽപാത്രം കഴുകിക്കൊണ്ടിരുന്നതായ വാപ്പ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവളെ കൊണ്ട് ഇക്കാക്കാന്ന് വിളിപ്പിച്ച് സൈനബ എന്ന് പറയുന്ന പറയുന്നവളെ ഭാര്യയാക്കി ഓടിച്ചെന്ന് അവളെ വലിച്ചെടുത്തുകൊണ്ട് അകത്തുപോയി കാര്യം സാധിച്ചു വെച്ച് പുറത്തിറങ്ങി വന്ന് സ്ത്രീകളെല്ലാം പിശാചിന്റെ വേഷത്തിൽ
ആണെന്ന് വന്ന് വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് വലിയ മോണ കാട്ടി ചിരിച്ചുകൊണ്ടിരുന്ന ഊളപ്പരിപാടി കാണിച്ച അടുത്ത മാതൃക. ഭാര്യയിൽ, അതായത് ഫാത്തിമയിൽ, സോറി, ഖദീജയിൽ ഉണ്ടായ മകളെ, അതായത് ഖദീജയുടെ ഓർമ്മയ്ക്ക്, അതായത് മറ്റേ സാധനത്തിന് പറഞ്ഞ മിറാജ് കഴിഞ്ഞു വന്നപ്പോ കിട്ടിയ ആപ്പിളിന്റെ രുചി കിട്ടാൻ വേണ്ടി സ്വന്തം മകളുടെ നാവുകളെ ഉറിഞ്ചിക്കൊണ്ടിരുന്ന പ്രവാചകൻ, അത് വേറൊരു മാതൃക. ഇനി അടുത്ത് പറഞ്ഞു. അടുത്തത് ഭാര്യ ഹഫ്സയില്ലാതിരുന്ന സമയത്ത് വേലക്കാരി മാരിയ കിത്തിയുമായി ഡിങ്കി ഡിങ്കി നടത്തി വേലക്കാരത്തിനെയും നിക്കാ ചെയ്യാതെ പോലും ഇടപാട് നടത്താമെന്ന് പഠിപ്പിച്ച ഉത്തമമായ മാതൃക. അടുത്തൊരു മാതൃക, സഫി എന്ന് പറയുന്ന പെൺകുട്ടിയെ അവിടെ ചെന്നിട്ട് അവളുടെ ഭർത്താവിനെയും, കിനാന എന്ന് പറയുന്ന തന്റെ ഭർത്താവിനെയും, ഭർതൃഭവനക്കാരെയും, സ്വന്തം സഹോദരങ്ങളെയും, സ്വന്തം മാതാപിതാക്കളെയും അവിടെ വെച്ച് വാളിനിരയാക്കി വെട്ടിക്കൊന്നുകൊണ്ട് അവരെ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ, ക്രൂരമായ നിഷ്ഠൂരമായ രീതിയിൽ കൊന്നുകളഞ്ഞിട്ട് ആ പെണ്ണിനെയും പിടിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ വെച്ച് തന്നെ അവളോട് ചെന്ന് കുടുംബം കൂടി ബലാൽക്കാരെ അവളെ ബലാത്സംഗം ചെയ്തതായ മുഹമ്മദിന്റെ വലിയ മാതൃക. യഹൂദനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ ഉറ്റ മിത്രങ്ങളാക്കരുതെന്ന് പഠിപ്പിച്ച അതി ഉത്തമമായ മാതൃക. സഹാബികളെ ജെട്ടിവെള്ളം കുടിപ്പിച്ച മനോഹര മനോഹര ഗീതം. അതെ, അടുത്തതായ ഒരു മാതൃക, അൽ ഉമ്മിന്റെ അഞ്ചിന്റെ 65 പറയുന്നത് മെഹർ എന്ന് പറയുന്ന, മെഹർ എന്ന് പറയുന്നത് യോനിയുടെ ഓർണമെന്റ്. ഒന്ന് അടങ്ങട വച്ചേ, ഒന്ന് അടങ്ങട വച്ചേ. എടാ നിന്റെ 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 പ്രവാചകന്റെ മാതൃക നിനക്ക് പറയുന്നില്ലല്ലോ, ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കല്ലേ. നീ അവിടെ നിക്കേ, നീ അവിടെ നിക്കേ, നീ ജീവനുള്ള വെള്ളം അല്ല, ജീവനുള്ള ആ ശബരിയക്കാരിക്ക് ജീവന്റെ വെള്ളം ഞാൻ തരാന്ന് പറഞ്ഞാ അത്, അതെ, അതിനകത്ത് അതിനകത്ത് എന്താ പ്രശ്നം? നീ നീ തെളിവെടുത്ത് വായിക്ക, നീ തെളിവെടുക്ക, നീ തെളിവെടുത്തിട്ട് വാ, എടാ തെളിവെടുത്തിട്ട് വാടാ. നീ കൊടുത്ത മെഹർ പോലും, അല്ല ഒരു മിനിറ്റ്, നീ കൊടുക്ക, നീ കൊടുക്കുന്ന മെഹർ പോലും അല്ലാതെ 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 വീട്ടു വേലക്കാരിക്ക്, എടാ അല്ലാതെ വീട്ടുവേലക്കാരിക്ക് മൂത്ത, ഒരു മിനിറ്റ്, വേറെ വേറെ വേറെ, അങ്ങനല്ല, വീട്ടുവേലക്കാരിക്ക് മൂത്രവെള്ളം കുടിപ്പിച്ചല്ലോ, എടാ വീട്ടുവേലക്കാരിക്ക് മൂത്രവെള്ളം കുടിപ്പിച്ചല്ലോ, ഇറങ്ങിപ്പോയി മുള്ളാൻ പോലും പേടിച്ചിട്ട് ഇവനെ, മോഡറേറ്റർ എല്ലാവരും ഇവനെ മ്യൂട്ട് ചെയ്തേ, ഇറങ്ങിപ്പോയി മുള്ളാൻ പോലും പേടിച്ചിട്ട് സ്വന്തം സ്വന്തം കിടക്കി കടി കിടന്നിരുന്ന പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് മുള്ളി വെച്ചിട്ട് അത് അവിടെ കിടന്ന് അവിടെ ഉണ്ടായിരുന്ന വേലക്കാരെ കൊണ്ട് കുടിപ്പിച്ച ആ മൂത്രവെള്ളം കുടിപ്പിച്ച പ്രവാചകന്റെ മാതൃകയല്ലേടാ. എടാ ജീവന്റെ ജലം ഞാൻ നിനക്ക് തരാം, അത് ഇവിടെ ഇവിടെ ഈ കിണറ്റിൽ നിന്ന് കോരി കുടിക്കുന്ന വെള്ളം പോലെ അല്ല എന്ന് പറഞ്ഞത് ആത്മീകമായ വെള്ളമാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുവാടാ. അതേടാ ജീവന്റെ വെള്ളമാണത്, ശുക്ല ശുക്ലാണെന്നാണ് പറഞ്ഞേക്കുന്നടാ, ശുക്ലം ചുരണ്ടിക്കുന്നുണ്ട് ഒരുത്തേ കൊണ്ട്. നിന്റെ കലപ്പേന നിന്റെ കലപ്പേന്ന് വരുന്നതല്ലേ ഗബ്രിയേലെ, യേശു കൊടുത്ത അടിച്ചുവിട്ട, യേശു കൊടുത്ത ജീവനുള്ള, യേശു കൊടുത്ത ജീവനുള്ള വള്ളേതാ, യേശു പറഞ്ഞ ജീവനുള്ള വള്ളേതാ പറ, യേശു യേശു ഇവൻ പറഞ്ഞത് അല്ല, റാഷി പറഞ്ഞത്, റാഷി പറഞ്ഞത് ഗബ്രിയേൽ ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് റാഷി, യേശു മറുപടി കേൾക്കാൻ നിക്കടാ കള്ള ജിഹാദി, കേക്കടാ കേക്കടാ, മനുഷ്യപ്പട്ടിയായിട്ട് ജനിച്ചാനെ കേക്കടാ, എടാ മനുഷ്യപ്പട്ടിയായിട്ട് ജനിച്ചാനെ കേൾക്കടാ. ഫത്തക്കുൽ മോയിൻ പേജിന് ഒരു മിനിറ്റ്, ക്രൈസ്റ്റ് ഇവനെ റെഡിയാക്കി റെഡിയാക്കി തരാം. എടാ നിന്റെ ഫത്തക്കുൽ മോയിൻ, എടാ ഫത്തക്കുൽ മോയിൻ എന്ന് പറയുന്ന നിന്റെ കർമ്മശാസ്ത്ര പുസ്തകം പേജ് നമ്പർ 78 പറഞ്ഞിരിക്കുന്ന മനുഷ്യപ്പട്ടിയായിട്ട് ജനിച്ചവനെ, മനുഷ്യ സ്ത്രീക്ക് പന്നിയിൽ നിന്നോ പട്ടിയിൽ നിന്നോ ഒരു അതിനെ പ്രാപിച്ചിട്ട് അതിൻ ഫലമായിട്ട് ഒരു കുഞ്ഞു ജനിക്കാമെങ്കിൽ വുദു ചെയ്യാണ്ട് നിസ്കരിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന നിന്റെ പുസ്തകത്തിലെ മനുഷ്യപ്പട്ടിയായിട്ട് ജനിച്ചവനെ കേൾക്കടാ മറുപടി, കേൾക്കടാ കള്ള, എടാ കള്ള കേൾക്കടാ മറുപടി, കേൾക്കടാ മറുപടി. പിതാവ് ഇല്ലാത്തവൻ അതൊക്കെ കേൾക്കുമ്പോ നോക്കൂടാ, പിതാവ് ഇല്ലാത്തവന് അതൊക്കെ കേൾക്കും മറ്റുള്ളവരെ പറയാൻ രസമാണ്. എടാ പിതാ, എടാ എടാ കള്ള ഇമാമിനുണ്ടായവനെ അടങ്ങി ഇന്ന് കേൾക്കടാ, മുഹമ്മദ് എന്ന് പറയുന്ന മദ്രസ, എടാ മുഹമ്മദ് എന്ന് പറയുന്ന മദ്രസയിലെ ഏതാണ്ട് ഇമാമിനുണ്ടായവനെ കേൾക്കടാ മനുഷ്യപ്പട്ടി. ക്രൈസ്റ്റ് മറുപടി എന്ന് പറഞ്ഞു.
അത് നിനക്കില്ല, എടാ വിളിക്കാൻ നിനക്കില്ല, പിന്നെ നീ എന്തിനാ അവനെ കരയുന്നേ? നീ അവന്റെ കരച്ചില് നാട്ടുകാരോട് തീർക്കാതെടാ. എടാ നിന്റെ പ്രമാണത്തിലാ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീക്ക് പന്നിയെ പട്ടിയെ പ്രാപിക്കാമെന്നും അതിൻ ഫലമായിട്ട് കുഞ്ഞുണ്ടാകാമെന്നും കുഞ്ഞ് നജസ്സായിരിക്കുമെന്നും ആ കുഞ്ഞിനെ ഈ പറയുന്ന പോലെ വെള്ളം പോലും നനവില്ലാതെ നിസ്കാരത്തിന് പ്രവേശിക്കാമെന്നും അതിന് ഈ പറയുന്ന നിസ്കാരത്തിനല്ല ഇമാമാവുകയും ചെയ്യാമെന്ന് നിന്റെ പ്രമാണത്തിലാ പറഞ്ഞിരിക്കുന്നത്. അല്ല ഞങ്ങളുടെ പ്രമാണത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. നീ ഇവിടെ കയറിയാ ഞങ്ങളെ നായിന്റെ മക്കളെ എന്നൊക്കെ വിളിക്കാൻ. നിനക്ക് പറയാം നിന്റെ പ്രവാചകനെ കുറിച്ച് നന്മയില്ല, അതിന്റെ കേട് നീ തീർക്കേണ്ടത് ഇവിടെ അല്ല. നിനക്ക് പോയി പിതാവേ എന്ന് വിളിക്കാൻ അല്ലെ വാപ്പാന്ന് വിളിക്കാൻ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കേട് വന്ന് തീർക്കേണ്ടത് ഞങ്ങളുടെ റൂമുകളിലല്ല. മനസ്സിലായോ?